ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു പുതിയ ഹോം ബേക്കർ ഉണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ജാർ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു 2-3 ഡേയ്സ് മുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും സ്വാഗതം. രാവിലെ ആയി, ഞാൻ എണീറ്റ് താഴെ പോവാണ്. ഇന്നോസ് എണീറ്റിട്ടില്ല. പിന്നെ ഇന്നോസ് പാല് കുടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുക ചെയ്യുക രാത്രി. അപ്പോൾ പാല് കുപ്പി ഞാൻ രാവിലെ കഴുകി വെക്കാറ്, അത് കഴുകി വെക്കണം. അതുകൂടാതെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടും കടലയാണ്. കടല കറിയല്ല കേട്ടോ, കടല കൊണ്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചേക്കണത്. അപ്പോൾ ഇന്നലെ തന്നെ ഉമ്മ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് വാഷ് ചെയ്തിട്ട് കുക്കറിലാക്കിയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് ആ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ രാവിലത്തെ മെയിൻ റൂട്ടീനായിട്ടുള്ള ചുടുവെള്ളം കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നോസിൻ്റെ ഫ്ലാസ്കിനകത്ത് വീണ്ടും വെള്ളം റെഡിയാക്കി വെക്കണം. അവൾ എണീറ്റ് കഴിഞ്ഞ് പാലം കണ്ടും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ. പുട്ടിനുള്ള പൊടിയെല്ലാം ഉമ്മ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് പൊട്ടുകുറ്റിയിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇതാ കുക്കർ വിസിലടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി ഉമ്മ അപ്പുറത്തിരുന്ന് നന്നാക്കുന്നുണ്ട്. എനിക്ക് പുട്ടിലേക്ക് കടല കറീനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ കടല ഉമ്മ ഉപ്പേരി പോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഉമ്മ എപ്പോഴും ഇത് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് നമുക്ക് കറി വേണ്ട, ഉപ്പേരി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതാ അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്നോസ് എണ്ണീറ്റിട്ട് ഇന്നോസ് മേലെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്തോ എന്തോ ഗുഡ് മോർണിംഗ് ആയിക്കിനോ അതോ അത് ഈയല്ലേ കൊണ്ടുവന്നിട്ട് തിന്നല്ലേ? കൊതുവിനെ കൊല്ലാൻ ഈയല്ലേ കൊണ്ടുവന്നിട്ടേ? ഇന്നോസ് എടുത്തോ പ്ലീസ്. ഓക്കെ. ഇന്നോസ് എണീറ്റിട്ട് താഴെ ഇറങ്ങിയിട്ട് ഉപ്പനും എണീറ്റൊക്കെ കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യാൻ പോലെ. എണീറ്റതും ബ്രഷ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നൊരു ശീലമില്ല അവൾക്ക്. കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്യാൻ വരുള്ളൂ. എന്നിട്ട് കുളിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ചില ദിവസങ്ങളിൽ താഴെ നിന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ കുളിക്കാൻ പോകും. അപ്പോൾ ഇന്ന് എണീറ്റ് വന്നതും ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂണിൽ ഓറഞ്ച് എടുത്ത് വെച്ചിട്ട് കടിച്ചു പിടിച്ച് നടക്കാൻ കാണിച്ചു കൊടുത്തു ഉപ്പ. അപ്പോൾ അത് പരിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഓറഞ്ച് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ലെമൺ കൊടുത്തേക്ക്, അത് അവൾക്ക് പറ്റില്ല, ഓറഞ്ച് തന്നെ വേണം. അപ്പം അങ്ങനെ കുറച്ച് നേരം ഒക്കെ കഴിച്ചു. ഓറഞ്ചിൻ്റെ വെക്കണം. പിന്നെ അത് ആ സൈഡിൽ ഉമ്മ നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പേരി പോലെ ആക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇതിന് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ ചെറിയുള്ളി, കുറച്ച് കൂടുതൽ ചെറിയുള്ളി അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതിൽ കറിവേപ്പില ഇടുക, അതേപോലെ തന്നെ മുളക് പൊടി ഇടുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുട്ടിലേക്ക് കടലക്കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് മാറ്റി ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞു. ഇന്നോസിന് കുറച്ച് കടല ഞാൻ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊന്ന് എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുളിപ്പിക്കുന്നതിനും മുന്നേ തന്നെ ഞാൻ അവൾക്ക് ബ്രഷ് ചെയ്ത് നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് നോക്കുകയാണ്. എന്നിട്ട് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിൽ കൊടുക്കുതന്നെ വേണം ഭക്ഷണം കഴിക്കാൻ. അവളുടെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ അതാ എനിക്ക് കുറച്ച് ഡ്രസ്സെല്ലാം മടക്കി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം മടക്കി വെച്ച് റൂമെല്ലാം ക്ലീൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്നെ തിരക്ക് ഇന്നോസ് മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ അവളെ കുളിപ്പിച്ചു. കുളിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്നിരുന്ന് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെന്താ ഉമ്മ ലഞ്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, മീൻകറിയും ചോറും എല്ലാം ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നോസ് ഇതാ ഉപ്പ പുറത്തുപോയി വരുമ്പോൾ തൈര് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൈര് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പുളിയില്ലാത്ത തൈര്. അപ്പോൾ അത് കഴിക്കുകയാണ്. ഐസ്ക്രീമാണെന്നും പറഞ്ഞിട്ടാണ് ആൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞു. ഇന്നോസിനൊന്ന് മേല് കഴുകി ഓർക്കാൻ കെടുക്കുകയാണ്. നോർമലി അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാറോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വീഡിയോസ് കാണാനൊക്കെ ഉണ്ടെങ്കിൽ കാണാറൊക്കെ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഇരുന്നില്ല. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഗുലാബ് ജാമുൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നോർമലി നമ്മൾ ഖത്തറിലായിരുന്നപ്പോൾ ഞങ്ങളുടെ ഭാബിൻ്റെ ഇമ്രോസ് ഭാബി ഉണ്ടാക്കാറാണ്. നമ്മൾ ഗെറ്റ് ടുഗെതറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചാൽ ഭാബി ഉണ്ടാക്കി തരാറാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും അത് പ്രോപ്പർ ആവാറില്ല. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ കട്ടിയാവാറുണ്ട്, നല്ല സോഫ്റ്റ് ആവാറില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ബാബിനോട് ബാബി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാബി തൈരൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാ പണിയും തീർന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു റെസിപ്പി കാണാം. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 1/4 കപ്പ് മൈദ ആഡ് ചെയ്യാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 കപ്പ് പാൽപ്പൊടിയിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡറോട് ആഡ് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഇപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. ഇതിപ്പോൾ ബട്ടർ ഫ്രിഡ്ജിലായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഉരുക്കി എടുത്തതാണ്. ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് തിരുമ്മി പൗഡറിലൊക്കെ ബട്ടർ ആക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ മിൽക്ക് അല്ലെങ്കിൽ വെള്ളം കൊണ്ടാണ് മിക്സ് ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ പുളിയില്ലാത്ത തൈര്, മിൽക്ക് മിസ്റ്ററിൻ്റെ തൈരാണ് എനിക്ക് കിട്ടിയത്, ആ തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ കയ്യിലൊട്ടുന്ന ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് സ്റ്റിക്കി ആവുന്ന പാകത്തിനാക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രമല്ല തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 1 കപ്പിൻ്റെ അളവിന് എനിക്ക് വേണ്ടി വന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു അളവ് വെക്കണ്ട, കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ 1 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഷുഗർക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമ്മളിത് ബോയിൽ ആയതിന് ശേഷം ഒന്ന് ആ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീര്, ഒരു 1/2 പീസ് ചെറുനാരങ്ങ നീരൊന്ന് സ്ക്വീസ് ചെയ്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു 4 ഏലക്ക കൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബോയിൽ ആയതിനു ശേഷം നമുക്ക് ഒരു പിഞ്ച് സാഫ്രോൺ, കുങ്കുമം ഉണ്ടല്ലോ അത് ഒരു പിഞ്ച് മതി കേട്ടോ, അതൊന്ന് ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 to 3 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാകും. എന്നിട്ട് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ഗുലാബ് ജാമുൻ്റെ ആ ഒരു മിക്സ് എടുത്തിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരുപാടൊന്നും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഒരുപാട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ ഷുഗർ സിറപ്പ് റെഡിയാക്കാവുന്ന ആ ഒരു സമയം, ആ ഒരു 10 മിനിറ്റ്സ് മാത്രമാണ് ഇപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതായിപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരുപാടൊന്നും കുഴക്കുന്നില്ല, എന്നാലും ചെറുതായി ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. പിന്നെ ഇതിന് ബോൾസ് ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബോൾ കണ്ടോ തീരെ ക്രാക്ക് ഇല്ലാത്ത ഒരു ക്ലീൻ ക്ലിയർ ബോൾ ആക്കിയിട്ട് വേണം നമുക്ക് മാറ്റി വയ്ക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടി കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 to 18 കുഞ്ഞ് ബോൾസ് റെഡിയാക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ബോൾസ് ഇടുന്ന സമയത്തും ഇത് നല്ല തീ പാടില്ല, ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടായിട്ട് എന്നിട്ട് ആ ഒരു ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ചെറിയ തീയിൽ തന്നെ വെക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറിയിട്ട് ഡാർക്ക് ബ്രൗൺ ആകും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ എൻ്റെ ഓൾമോസ്റ്റ് കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈവൻലി എല്ലാ സൈഡും ഒരേ കളറായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഗുലാബ് ജാമുൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, എല്ലാം ഈവൻലി സിംഗിൾ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഈ ഗുലാബ് ജാമുൻ ഇടാം. എന്നിട്ടൊരു 1 hour വരെ നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. അപ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് 1 hour കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ 1 hourന് ശേഷം ഇന്നസൊക്കെ എണീറ്റു. എന്നിട്ട് ഞാൻ ഗുലാബ് ജാമുൻ പോയി എടുത്തു. അപ്പോൾ സെർവിങ് ബൗളിൽ എടുത്തതാണ്. ഇപ്പോൾ ഇതാ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തപ്പോഴേക്കും അത് പീസായിട്ടുണ്ട്. മുന്നൊക്കെ ഞാൻ എപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലും പുറംവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും, അകത്ത് ഭയങ്കര ഹാർഡാവും. അതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താലും ഇങ്ങനെ കടിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല യമ്മി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെയുള്ള ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ആ ഒരു റെസിപ്പി 1 cup പാൽപ്പൊടി കൊണ്ടുള്ള ആ ഒരു റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ ഉൾപ്പെടുത്താം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളും കൂടെ ട്രൈ ചെയ്യാം. പിന്നെ ദാ ഇന്നോസ് ഒരു ഗുലാബ് ജാമുൻ ലവറാണ്. ഇന്നോസ് എണീറ്റ് വന്ന് കണ്ടത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് അവൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി. ഇന്നോസിൻ്റെ സൈക്ലിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി. പിന്നെ എല്ലാ ദിവസവും ഇതേപോലൊന്നും അല്ല കേട്ടോ. ചില ദിവസം അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ തന്നെ വൈകുന്നേരം ഒരു 5:30 ആവും. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. കൊതുക് കടിക്കുമ്പോൾ ഭയങ്കര റിയാക്ഷൻ വരുന്നുണ്ട് അവളുടെ സ്കിന്നിലോട്ട്. അപ്പോൾ പിന്നെ ഒരു 5:30 6 മണി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ ഉറക്കത്തിൽ നിന്ന് എണീറ്റേക്കണം. അതുകൊണ്ടാണ് മുറ്റത്ത് ഇറങ്ങി കുറച്ച് നേരം സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ പിന്നെ അവൾ ഭയങ്കര കളിയായിരുന്നു. ബ്ലോക്കൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം ബേക്കറിനെ കുറിച്ചിട്ട്. നമ്മുടെ കസിനാണ് കേട്ടോ ആൾ, മാരിയത്തെന്ന പേര്. അപ്പോൾ അവൾ ഇതുപോലെ ഇങ്ങനെ ഹോം ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ഒരു ജാർ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വീക്കെൻഡ്സിൽ ഇങ്ങനെ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നോസിന് കേക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അനിയനും ഉണ്ടല്ലോ എന്ന് വെച്ച് വാങ്ങിയത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അവരതിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറാണ് പറഞ്ഞത്. അതിനകത്ത് അവൾ നട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബോട്ടിൽ അപ്പം തന്നെ കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാനും ഇന്നോസും കൂടി ഫിനിഷ് ചെയ്തു. പിന്നെ ഒരു ബോട്ടിൽ എടുത്തു വെച്ചു. അപ്പോൾ എല്ലാവരും നിങ്ങൾ കേക്കൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ഏരിയയിലുള്ളവർ എന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്കെല്ലാം ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് അവരുടെ പേജും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഓൾമോസ്റ്റ് തീരാറായി. ഞങ്ങളെല്ലാവരും ഡിന്നറെല്ലാം കഴിച്ചു. ഇന്നോസിന് ഫുഡ് കൊടുത്തു. അപ്പോൾ ഏകദേശം രാത്രി ആയപ്പോഴേക്കും അവളുടെ കളിയൊക്കെ കഴിഞ്ഞ് ഇതാണ് ഹോളിൻ്റെ ഒരവസ്ഥ. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം, പിന്നെ പോയി കിടക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഓരോ ദിവസവും വളരെ ഡിഫറെൻ്റാണ്, എല്ലാ ദിവസവും ഒരുപോലെ ഒന്നുമല്ല. ഇന്നിപ്പോൾ ഇന്നോസ് ഉറങ്ങുമ്പോൾ ഞാൻ എണീറ്റ് വന്ന് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കി. മോസ്റ്റ്ലി ഞാൻ ഒരു സമയത്ത് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. അതേപോലെ തന്നെ ഇന്നോസിൻ്റെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ ഒരു ദിവസവും. എൻ്റെ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും അവളുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും. അതേപോലെ തന്നെ കീപ് സപ്പോർട്ടിങ്.